ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാടക്കറിയാണ്. തേങ്ങാപ്പാല കൊഴിച്ച് നല്ല ടേസ്റ്റുള്ളൊരു കാടക്കറിയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാടക്കറി തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാം കാടയാണ്. നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാടയെ ഒരു 5 പോർഷൻ ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടി ചേർത്തിയാലും കുഴപ്പമില്ല. അടുത്തതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരാണിത്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആയിട്ട് വെക്കണം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്കിതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് സ്റ്റോവിൽ വെക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഹോൾ സ്പൈസസ് ആണ്. അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് ഇതൊക്കെയാണ് ചേർക്കാനുള്ളത്. ഒരു ചെറിയ കഷ്ണം പട്ട മതി. അതുപോലെ ഒരു 2-3 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ ബേ ലീഫ് ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഇതിനൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാളയാണ്. സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടൊന്നുമല്ല ചേർക്കുന്നത്, ഗ്രൈൻഡ് ചെയ്തിട്ടാണ്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 4-5 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്, സവാളയിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും. വെള്ളം ചേർക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് ചേർത്തിയിട്ട് ജസ്റ്റ് ഇതിനൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് കൂടുതലെടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചതച്ചാലും പ്രോബ്ലമില്ല. ഞാനത് സവാളയുടെ കൂടെ ഗ്രൈൻഡ് ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ഇതിനെ സോർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സവാളയിലുള്ള ഈ ഒരു വെള്ളം നല്ല പോലെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾ നോർമലായിട്ടുള്ള മുളക് പൊടി ചേർക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കുറക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതിനെ നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം റെഡ്യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഈ ഒരു സവാള ഡ്രൈ ആകുന്ന വരെ സോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള കാട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കാട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്തിയാലും കൂടുതൽ ടേസ്റ്റാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുകയാണ്. ഇത് നല്ലപോലെ ഒരു സവാളയുടെ ഒരു മിക്സായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കാട കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ ഫൈനലായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കും. ഒരു സമയത്ത് ഈ ഒരു ഗ്രേവി നല്ലപോലെ തിക്കാവും. അപ്പം അത് കണ്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ. ഈ ഒരു കാട കവർ ചെയ്ത് വെക്കുന്ന അത്രയും വെള്ളത്തിലേക്ക് ചേർക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. കാട ഫ്രൈ ചെയ്തിട്ട് ചേർക്കുന്നവർക്ക് വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈം എടുത്താൽ മതി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം ഈ ഒരു കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്കൊരു തക്കാളിയുടെ പകുതി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. കറിലീസ് ഫസ്റ്റ് ചേർക്കേണ്ടതാണ്, ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഒരു കാട നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒരു കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം ചേർത്താൽ മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറേ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാടക്കറി വിത്ത് കോക്കനട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയിലേക്ക് അതുപോലെ തന്നെ ഇടിയപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാനിതിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പത്തിരിയിലേക്കാണ്. നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.